അത് സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും അടയാളമാണ്. പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ മോഡലും ബിസിനസ്സുകാരിയുമായ ക്രിസ്റ്റി ബ്രിംഗ്ലിയാണ്. നന്നായി ചിരിക്കണമെങ്കിൽ നല്ല ആരോഗ്യം ആവശ്യമാണ്. നല്ല ആരോഗ്യശീലങ്ങളിലേക്ക് മലയാളിയെ നയിക്കുന്ന ലൈവ് ഡോക്ടേഴ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൃത്രിമ ദന്തങ്ങളെ കുറിച്ചാണ് ഇന്ന് ലൈവ് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമ്മോടൊപ്പമുള്ളത് ഗ്രേസ് ഡെന്റൽ ആർട്ടിലെ ഡോക്ടർ ബിജു സി നെടുമ്പുറമാണ്. ഡോക്ടർ, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടർ, ഈ ചിരി എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിൻ്റെയും കൂടെ ഒരു ഘടകമാണ്. അപ്പോൾ നമുക്ക് ചിരി അക്കണമെങ്കിൽ നല്ല പല്ല് ആവശ്യമാണ്. ഇനി നല്ല പല്ലല്ലെങ്കിൽ തന്നെ പല്ലുകൾ ആവശ്യമാണ്. അപ്പോൾ പലപ്പോഴും പലർക്കും ഈ പല്ല് നഷ്ടപ്പെടാറുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പല്ല് നഷ്ടപ്പെടുന്നത്? ഈ പല്ല് പല പ്രായക്കാരിലും പല രീതിയിലാണ് പല്ല് നഷ്ടപ്പെടാൻ കാരണം. ഇപ്പോൾ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ നോർമലി ഇഞ്ചുറി, താഴെ വീഴുക, അതല്ലാതെയുള്ള വേറൊരു കാരണം കുട്ടികളിൽ ജന്മനാ തന്നെ ചില പല്ലുകൾ വരാതിരിക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കുട്ടികൾക്ക് കണ്ടുവരുന്നത്. കുറച്ചുകൂടെ പ്രായമായ ആൾക്കാരിലാണെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറി, അങ്ങനെ പല്ല് നഷ്ടപ്പെടാം. പിന്നെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായി കണ്ടുവരുന്നത് പ്രോക്സിമൽക്ക് രണ്ട് പല്ലുകളുടെ ഇടയിലുള്ള ഭാഗം കേട് വന്നിട്ട് ആ പല്ല് കേടായി നശിച്ചു പോകുന്ന സാഹചര്യം. അതിപ്പോഴത്തെ പുതിയ ഫുഡ് ഹാബിറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പ്രശ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ പ്രായമായ ഒരു 50 വയസ്സിനൊക്കെ മേലെയുള്ള ആൾക്കാരെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വിചിത്രമായ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും കൂടുതലായിട്ട് കേട് വന്ന് കാണുന്നത് ഈ ബ്രഷിങ് ഹാബിറ്റ് കൊണ്ടാണ്. ബ്രഷിങ് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ നോർമലി ടൂത്ത് ബ്രഷ് വെച്ചിട്ടുള്ള ശക്തി, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെയുള്ള ആ ഒരു പ്രശ്നം, അത് കൂടാതെ ഈ ചില പൽപ്പൊടികൾ ഉപയോഗിക്കുന്നവരിൽ പല്ല് തേഞ്ഞു പോകുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പൽപ്പൊടികളെ പറ്റി എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. ആയുർവേദം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കുറേ പൽപ്പൊടി എന്താ. എന്നിരുന്നാലും കാവിമണ്ണ്, അതായത് ഒരുതരം പൊടിമണ്ണ്, വളരെ നൈസായ പൊടിമണ്ണ് അടങ്ങിയിട്ടുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഈ രീതിയിലാണ് പല്ല് നമ്മുടെ നോർമലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പണ്ടുള്ള ആൾക്കാർ നമ്മൾ പറയും ഈ മാന്തളിര് അതുപോലെ തന്നെ ഉമിക്കിരി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അന്നുള്ളവർക്ക് കൂടുതൽ ദന്താരോഗ്യം ഉണ്ടായിരുന്നു എന്നാണോ പറയേണ്ടത്, അതോ അന്ന് അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി? തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിരന്തരം ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്. മുൻതലപ്പം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ ഇത്രയും ഡെന്റിസ്ട്രി ഒന്നും ഡെവലപ്ഡ് അല്ല ആ കാലഘട്ടത്തിൽ. അവർ കഴിക്കുന്ന ഭക്ഷണ രീതിയായിരുന്നു അവരുടെ ദന്തചികിത്സ. കാരണം അവർ അന്ന് ആ കാലഘട്ടത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന വളരെ ഫൈബ്രസായ ഭക്ഷണങ്ങളാണ്. പിന്നെ അവരുടെ വിരലിൽ ഈ അന്ന് ഉപയോഗിക്കുന്ന ഈ മാന്തളിര് അതുകൂടാതെ ഉമിക്കരി, ഈ വിരലിൽ ഉമിക്കരി മുക്കിയ വിരല് അവരുടെ പല്ലിൽ വായിൻ്റെ ഉള്ളിൽ എവിടെ വരെ എത്തുന്നോ അവിടെ വരെയാണ് അണുക്കളും പ്രവേശിച്ചിരുന്നുള്ളൂ ആ കാലഘട്ടങ്ങളിൽ. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിലുള്ളവർക്ക് ഉമിക്കരി ഉപയോഗിക്കേണ്ട എന്ന് ഞാൻ പറയില്ല. ആ കാലഘട്ടത്തിൽ കഴിച്ചിരുന്ന അതേ ഭക്ഷണ രീതിയിലേക്ക് പോകുവാനും നല്ല തഴമ്പറ്റൊരു ചൂണ്ടുവരലും ഉമ്മിക്കരിയും ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് അഭികാമ്യം. പക്ഷെ നമ്മളിപ്പം കൂടുതലും കുക്കിങ്ങിനായി ഗ്യാസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഉമ്മിക്കരി തന്നെ എങ്ങനെ, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്, നമുക്ക് അന്നത്തെ കാലത്തുള്ള ഭക്ഷണ രീതി വേണം. വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ഭക്ഷണ രീതിയിലേക്ക് മടങ്ങിപ്പോകാൻ. ഉമ്മിക്കരി പറഞ്ഞതുപോലെ കൊച്ചുകുട്ടികൾക്ക് അത് എന്താണെന്ന് പോലും ഇപ്പോഴും അറിയില്ല. അപ്പം അതുകൊണ്ട് അത് ഇനിയുള്ള കാലത്ത് അത് പ്രാക്ടിക്കൽ അല്ല, അങ്ങനെ ഒരു തിരിച്ചുപോക്ക് സംഭവിക്കില്ല. ഡോക്ടർ ഇപ്പോൾ ഒരു മാക്സിലോഫേഷ്യൽ സ്പെഷ്യലിസ്റ്റ് കൂടെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പല്ല് നഷ്ടപ്പെടുമ്പോൾ വായയുടെ ആ ഒരു ആകൃതിക്കും മുഖത്തിൻ്റെ ഒരു ആകൃതിക്കും മറ്റു പ്രശ്നങ്ങളും തേയ്മാനം പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ? അതായത് പല്ല് നഷ്ടപ്പെടുമ്പോൾ മറ്റു പല്ലുകൾ കൂടുതലായി ചവയ്ക്കാൻ ഉപയോഗിക്കുകയും അങ്ങനെ ഒരു തേയ്മാനം ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല. വായിലൊരു പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളാണ്. അതായത് 32 സെപ്പറേറ്റ് യൂണിറ്റ്സ് ആണ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്. അതിൽ ഒരു പല്ല് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നം, ഒന്ന് സംസാരത്തിന് ബാധിക്കാം, ഭക്ഷണം കഴിക്കുന്ന ഇതിനെ ബാധിക്കാം, അടുത്തുള്ള പല്ലുകൾ അങ്ങോട്ട് ചെരിഞ്ഞു വരാൻ ഇടയാവും. ഇപ്പോൾ താഴത്തെ ഒരു പല്ല പോയിക്കുന്നുണ്ടെങ്കിൽ മുകളിലത്തെ പല്ല് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരു പല്ല് നഷ്ടപ്പെടുമ്പോൾ ഒരു വായിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നഷ്ടപ്പെട്ട പല്ല് തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യലായിട്ട് റീപ്ലേസ് ചെയ്യണമെന്ന് ഞങ്ങൾ
അതെ, പലപ്പോഴും ആൾക്കാർക്ക് ഈ പല്ല് പോയി കഴിയുമ്പോൾ പല്ല് പോയി അതെനിക്ക് വലിയ നഷ്ടമൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും, വായിലൊരു സാധനം ഉണ്ടായിരുന്നു അതിന്നില്ല, ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റഡായി. അതുകൊണ്ട് തന്നെ പലരും ഈ പല്ല് പുതിയതായി വെക്കുന്നതിനെ പറ്റി ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ചോദിച്ചത്. കാരണം ഈ പല്ല് അവിടെ ഇല്ലാത്ത കാലത്തോളം ഈ വ്യക്തിക്ക് പല വിധത്തിലുള്ള ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ പുതിയൊരു പല്ല് വെക്കുന്നതിനായിട്ട് ആ വ്യക്തി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഏത് സമയത്താണ് ഈ വ്യക്തി നമ്മുടെ അടുത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് പല്ല് നഷ്ടപ്പെട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം തൊട്ടടുത്തുള്ള പല്ലുകൾ ഓവർ ഉപയോഗം വന്ന് തേഞ്ഞ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ഒത്തിരി കൂടുതലായിരിക്കും. അതേസമയം പല്ല് നഷ്ടപ്പെട്ടെന്ന തിരിച്ചറിഞ്ഞ് ഉടനെ തന്നെ ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഒന്നോ രണ്ടോ രണ്ട് സിറ്റിങ്ങിൽ നമുക്ക് പല്ല് അവിടെ ഭംഗിയായിട്ട് വെച്ച് കൊടുക്കാൻ സാധിക്കും. ഈ പക്ഷെ പലരും നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പല പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ആൾക്കാർ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും പലരും വളരെ വൈകിയ ഒരവസ്ഥയിലാണ് പല്ല് വെക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, താഴെ ഒരു പല്ല് നഷ്ടപ്പെട്ടു, ഈ മുകളിലത്തെ പല്ല് ഇറങ്ങി വരുന്നതായിരിക്കും അയാളുടെ അവരുടെ മെയിൻ കംപ്ലയിൻറ്റ്. താഴത്തെ പല്ല് നഷ്ടപ്പെട്ടതിനേക്കാളും ഉപയോഗമായിട്ട് അവർക്ക് കാഴ്ചയിൽ മുകളിലത്തെ പല്ല് ഇറങ്ങി വന്നിരിക്കുന്നു, അത് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് സാധാരണ വരിക. അപ്പോൾ പല്ല് വെക്കണം ആദ്യം ആ പല്ലിൻ്റെ നീളം കുറയ്ക്കാനുള്ള ചികിത്സ ചെയ്ത് അതിനെ ഒരു നിരയിലാക്കിയ ശേഷമാണ് നമുക്ക് താഴെ പല്ല് വെച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒന്നോ രണ്ടോ പല്ല് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും നമ്മൾ അത് റീപ്ലേസ് ചെയ്യണം. കാരണം പലർക്കും ഉള്ള ഒരു ധാരണ ഈ ഫുള്ളായിട്ട് പല്ലെടുത്ത് മാറ്റുക, ചില പ്രശ്നങ്ങൾ കാരണം പല്ലെടുത്ത് മാറ്റുക, ഫുൾ സെറ്റ് പല്ല് വെക്കുക, അത് മാത്രമേ ഉള്ളൂ പല്ല് വെക്കുക അല്ലെങ്കിൽ കൃത്രിമ ദന്തങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അതിനുപരി ഒരു പല്ല് പോയാൽ പോലും ആ ഒരു വിടവ് തന്നെ ഇയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ പോലും തീർച്ചയായിട്ടും അത് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ വായുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനെ അത് വളരെ മോശമായിട്ട് ബാധിക്കും. ഇപ്പോൾ ഒരു സൈഡിൽ തന്നെ രണ്ടോ മൂന്നോ പല്ലുകൾ നഷ്ടപ്പെട്ടൊരു വ്യക്തി ആ സൈഡ് പിന്നെ കടിക്കാൻ ഉപയോഗിക്കും, ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻ്റാണ്. അവർ കഴിയുന്നതും ഡോക്ടറുടെ അടുത്ത് പോകാതിരിക്കാനുള്ള സ്വയം അഡ്ജസ്റ്റ്മെൻ്റ് ആദ്യം കുറേ ചെയ്യും. ഇടതുവശത്തെ പല്ല് നഷ്ടപ്പെട്ടൊരു വ്യക്തി വലതുവശം കൊണ്ടേ പിന്നെ ഭക്ഷണം കഴിച്ച് അവസാനം വലതുവശത്തെ പല്ലുകൾ ഏകദേശം പൂർണ്ണമായിട്ടും തേഞ്ഞൊരവസ്ഥ, അല്ലെങ്കിൽ ഈ TMJ ജോയിൻറ്റ് പെയിൻ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഈ എന്താണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു വരും. അപ്പോഴത്തേക്കും നമുക്ക് ചെയ്യാവുന്നതിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പല്ല് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ടെൻഷൻ കാണും, നമ്മുടെ വായിൽ ഇതുവരെ ഇരുന്നത് നാച്ചുറലായിട്ടുള്ള ദന്തങ്ങളാണ്, അപ്പോൾ ഇനി വരുന്നത് എന്തോ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള വസ്തുവാണ്, അതെൻ്റെ വായിലിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആൾക്കാർക്ക് ആശങ്കകൾ കാണും. തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ പല്ല് വെപ്പ് രീതി എന്ന് പറയുന്നത് നമുക്ക് ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് രീതിയിലാണ് നമ്മൾ പല്ല് വെക്കുന്നത്. ഒന്ന്, ഡോക്ടർ അത് പറയുന്നതിനും നമുക്കൊരു കോളറുണ്ട്, എറണാകുളത്ത് നിന്ന് ഹലീമ. ഹലീമ, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടർ ബിജു ഉണ്ട്, സംസാരിക്കാം. ഹലോ. ആ ഹലോ, പറഞ്ഞോളൂ. എന്റെ 2 മാസം മുമ്പ് എന്റെ പല്ലൊരു ഉൾക്കനാൽ ചെയ്താണ്. അതെ, പല്ലിന് കംപ്ലൈന്റ്, ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. നോക്കിയപ്പോ അത് എടുത്തു കളയണ്ട, മറ്റുള്ള പല്ലുകൾക്ക് ബാധിക്കും, എടുത്തു കളഞ്ഞ അതുകൊണ്ട് എന്നാ റൂട്ട് കനാൽ ചെയ്യാന്ന് പറഞ്ഞ റൂട്ട് കനാൽ ചെയ്ത്. ഇതുവരെ അതിന്റെ ഉള്ളിലിരുന്ന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാ പല്ലിന് ഒരു അസ്വസ്ഥത, അത് കാരണം ക്യാപ്പ് ഇട്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ആ ഒരു അസ്വസ്ഥത നിലനിൽക്കുന്നത്? എത്ര മനസ്സിലായി, എത്ര നാളായി റൂട്ട് കനാൽ കഴിഞ്ഞിട്ട്? ഇപ്പൊ എത്ര നാളായി? 2 മാസത്തോളം ആവുക. 2 മാസത്തോളം ആയിട്ടും ആ പല്ലിന്റെ വേദന മാറുന്നില്ല എന്നുണ്ടെങ്കിൽ? വേദനയല്ല, ഒരു അസ്വസ്ഥത. നമുക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഈന്തിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പല്ലിനൊരു ഒരു അസ്വസ്ഥത കുറവ്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആ RCT റൂട്ട് കനാല് ചെയ്ത ഡോക്ടറെ അടുത്ത് പോയിട്ട് ആ അതിന്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കുക. എക്സ്റേയില് കുറേ എടുത്തു. എക്സ്റേ എടുത്തിട്ട് കംപ്ലൈന്റ് ഇല്ല എന്നാണ് പറയുന്നത്. എല്ലാ റൂട്ട് കനാലൊക്കെ പൂർത്തിയായി, നല്ല ക്ലിയർ ആണെന്നാണ് പറയുന്നത്. റൂട്ട് കനാല് പൂർത്തിയായി, എക്സ്റേയിൽ പ്രശ്നങ്ങളില്ല എന്നതിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ പല്ലിനെ ക്യാപ്പ് ചെയ്യാം. ആ ക്യാപ്പ് ചെയ്യുന്നതോടെ ആ പല്ലിന്റെ പ്രശ്നങ്ങൾ തീരും. അതാണ് അവരും പറയണേ. അതെ, തീർച്ചയായിട്ടും അത് ക്യാപ്പ് ചെയ്യാം. ഇത് നിലനിൽക്കാറാണ് ക്യാപ്പ് ഇട്ടുള്ള, അത് സംശയം ചെയ്യാൻ വേണ്ടി വിളിച്ചാ. അധികം ക്യാപ്പ് ഇടാൻ അധികം വൈകിക്കരുത്, കാരണം റൂട്ട് കനാൽ ചെയ്ത പല്ല് കാലക്രമേണ പൊട്ടിപ്പോവാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് റൂട്ട് കനാൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കവർ ചെയ്യണം, ക്യാപ്പ് ചെയ്യണം കേട്ടോ. ഒരു കോളറോടുണ്ട്, കോഴിക്കോട് നിന്ന് രാമചന്ദ്രൻ. രാമചന്ദ്രൻ, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറുണ്ട്, സംസാരിക്കാം. ഹലോ സാർ, പറഞ്ഞോളൂ. എന്റെ മകൾക്ക് ഇങ്ങനെ ഒരു വായിക്കൂടെ രക്തം വരുന്ന അസുഖമായിരുന്നു. അപ്പൊ ഒരു സൈഡ് രണ്ടും മുകളിലും താഴെയുള്ള രണ്ട് സൈഡിലുള്ള പല്ല് കംപ്ലീറ്റ് എടുത്ത് മാറ്റിയതാണ്. അതിനനുസരിച്ചുള്ള എല്ലുകൾ എടുത്ത് മാറ്റി. അപ്പൊ അവർക്ക് ചെറുപ്പത്തിൽ ഒരു പല്ല് വെച്ചിരുന്നു. അത് വെച്ച് നോക്കുമ്പം പിന്നെ അവർക്ക് വായി ഇപ്പൊ ഉള്ള വായി തുറക്കാൻ കഴിയുന്നില്ല. അപ്പൊ അത് ഈ വെച്ച് എല്ല് ജോയിന്റ് ആയതുകൊണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്.
ഇപ്പൊ പല്ലൊക്കെ വെച്ചിട്ടില്ല, ഒരു സൈഡിൽ കൂടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പൊ പല്ലില്ലാത്ത ഏരിയയില് എത്ര വയസ്സുണ്ട്? ഓർക്കിപ്പം 13 വയസ്സായി. 13 വയസ്സാ? ആ 13 വയസ്സില് പാൽപ്പല്ലുകളാണ് എടുത്തു കളഞ്ഞത് അല്ലേ? പാൽപ്പല്ല എടുത്തു കഴിഞ്ഞിട്ട് 5 വർഷമായി എടുത്തിട്ടിപ്പോ. അപ്പൊ ഏകദേശം പാൽപ്പല്ലുകളാണ് എടുത്ത് വായിന്ന് എടുത്ത് കളഞ്ഞത്. അത് എല്ലാ പല്ലും എടുത്ത് കളയേണ്ടത് അവസ്ഥ എന്തായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്? അത് ബ്ലീഡിങ് ആയിരുന്നു, മാക്സില അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. പിന്നെ വായിന്റെ താഴത്തെ ഈ രണ്ട് റൈറ്റ് സൈഡിലുള്ള രണ്ട് താഴത്തെ എല്ല് കംപ്ലീറ്റ് എടുത്താണ് മേലേക്ക് എല്ല്. ഇത് പുതിയൊരു കാലിൽ നിന്ന് എടുത്ത് വെച്ചതാണ്. അമൃത എന്നാണ് സർജറി ചെയ്തത് എറണാകുളത്ത്. ഇപ്പൊ പ്രധാനമായിട്ടും ഉള്ള പ്രശ്നം വായ തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ? ആ വായ തുറക്കാനാണെങ്കിലും പല്ലുമില്ല സൈഡില്. ആ അതില് നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടത് വാ തുറക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് തിരിച്ചറിയണം. തീർച്ചയായിട്ടും വാ തുറക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് താടി എല്ലിന്റെ ജോയിന്റിന് വന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു രീതിയിലുള്ള ക്ഷതമാണ്. അത് ഒട്ടും എല്ലുകൾ തമ്മിൽ ജോയിന്റ് ആയി പോയതാണ് ഡോക്ടർ പറഞ്ഞത്. ഓക്കെ, വെച്ച എല്ലുകൾ ജോയിന്റ് ആയതാണെന്നാ പറഞ്ഞത്. എനിക്ക് വെച്ച എല്ലുകൾ എന്ന് പറയാൻ എനിക്ക് വ്യക്തമാകുന്നില്ല. താടിയല്ലിന്റെ ജോയിന്റിനുണ്ടാവുന്ന ഏതെങ്കിലും കാരണം കൊണ്ടാവുള്ളൂ വാ തുറക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അത് ഈ പ്രായത്തിൽ എത്രയും വേഗം ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്. ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്ത് അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഹലോ ഡോക്ടർ, പറഞ്ഞു വന്നത് പല രണ്ട് തരത്തിലുള്ള, അതായത് റിമൂവ് ചെയ്യാവുന്ന പല്ലുകളും രണ്ട് രീതിയിലാണ്. നമ്മൾ ഒന്ന് എടുത്തു മാറ്റാവുന്ന ടെമ്പർ പല്ലുകളും വേറെ ഒന്ന് ഉറപ്പിച്ച് വെക്കാവുന്ന പല്ലുകളും. എടുത്തു മാറ്റാൻ നമുക്ക് കോമൺ ആയിട്ട് അറിയാം പല്ല് സെറ്റ്. പിന്നെ ഭാഗികമായിട്ട് പല്ല് നഷ്ടപ്പെട്ടിടത്ത് നമുക്ക് വെക്കാവുന്നതാണ് ഈ റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചർ. അത് ഇപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, നമുക്ക് കുറച്ചുകൂടെ പേഷ്യൻസിന് വളരെ കംഫർട്ടായിട്ട് വെക്കാവുന്ന, നേരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഹാർഡായിട്ടുള്ള താൽക്കാലിക ദന്തങ്ങളുടെ ആ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് കമ്പി ഉണ്ടാവും. ആ കമ്പി പല്ലിലേക്ക് അടുത്തുള്ള സ്ഥിര ദന്തത്തിലേക്ക് നമ്മൾ ഘടിപ്പിക്കും. കുറേ നാൾ ഈ പല്ല് ഈ ടെമ്പർ ഈ പല്ല് ഉപയോഗിക്കുമ്പോൾ ആ കമ്പി ഘടിപ്പിച്ചിരിക്കുന്ന പല്ല് കേടായി പോകും. അപ്പോൾ അതൊരു വലിയ ഡ്രോബാക്കാണ് ഈ എടുത്തു. അത് വളരെ ക്ലെൻഡിനെസ് വളരെയധികം വേണ്ടുന്ന ഒരു സംഭവമാണ് ഈ പാർഷ്യൽ ഡെഞ്ചർ. ഭാഗികമായി പല്ല് നഷ്ടപ്പെട്ട് ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത് രണ്ട് പല്ല് നഷ്ടപ്പെട്ടിട്ട് ഈ പാർഷ്യൽ ഡെഞ്ചർ വെച്ച് അടുത്തുള്ള പല്ല് നഷ്ടപ്പെട്ട് കുറച്ചുനാൾ കഴിയുമ്പോൾ 3 പല്ലിൻ്റെ പാർഷ്യൽ ഡെഞ്ചർ ആക്കി മാറ്റി 4 പല്ലിൻ്റെ ആക്കി മാറ്റി അങ്ങനെ പോകുന്ന അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ പാർഷ്യൽ ഡെഞ്ചർ വയ്ക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട്. അടുത്ത നമ്മൾ വേറൊരു പറയാൻ വിട്ടുപോയത് ഫ്ലെക്സിബിൾ ഡെഞ്ചർ ആകുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിൾ പാർഷ്യൽ ഡെഞ്ചർ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ കംഫർട്ടബിളാണ്, പേഷ്യൻസ് കംഫർട്ടബിളാണ്, ഒടിയില്ല, അത് ഫ്ലെക്സിബിളാണ്, ഒടിയില്ല, വളരെ കംഫർട്ടബിൾ. ഇപ്പോൾ അടുത്ത കാലത്ത് അത് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. വേറെ ഈ മറ്റൊരു വിഭാഗമാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉറപ്പിച്ച് വെക്കുന്ന, ഒരുപാട് വളരെയധികം ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഫിക്സഡ് ഡെഞ്ചർ എന്ന് പറയുന്നത്. ഈ ഫിക്സഡിൽ നമ്മൾ ഇംപ്ലാൻസ്, ബ്രിഡ്ജ് ഇങ്ങനെ ഈ രണ്ട് രീതികളാണ് നമ്മൾ മെയിനായിട്ട് ഉറപ്പിച്ച് വെക്കാൻ ഉപയോഗിക്കുന്നത്. അത് ഒരു പേഷ്യൻറ്റിൻ്റെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ഏത് രീതിയിലാണ് പല്ല് വെക്കേണ്ടതെന്നുള്ളൊരു പരിശോധന നടത്തിയിട്ടാണ് നമ്മൾ ആ ഫൈനലി ഒരു തീരുമാനത്തിലെത്തുന്നത്. അപ്പോൾ ഈ ഇംപ്ലാന്റും ബ്രിഡ്ജും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ? സി ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ലില്ലാത്ത ഭാഗത്തിൻ്റെ അപ്രയും ഇപ്രയും ഉള്ള പല്ലുകൾ ചെറുതായിട്ടൊന്ന് രാഗി അതിലേക്ക് പാലം പടിയുന്ന പോലെ ആ രണ്ട് കാലായിട്ട് ഉപയോഗിച്ച് പല്ല് ഉറപ്പിച്ച് വെക്കുന്ന രീതിയാണ് ബ്രിഡ്ജിങ് എന്ന് പറയുന്നത്. ഇംപ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്രയും ഇപ്രയും പല്ലുകളെ നമ്മൾ ഉപദ്രവിക്കുന്നു തുടരുന്നില്ല. നമ്മൾ എല്ലിലേക്ക് ഒരു ഒരു വേര് ടൈറ്റാനിയത്തിൻ്റെ ഒരു സ്ക്രൂ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പല്ലുറപ്പിച്ച് വയ്ക്കുന്ന രീതിയാണ് ഇംപ്ലാന്റ്. രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും. നമുക്കൊരു കോളറൂടെ ഉണ്ട്. വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടർ ഉണ്ട്, ചോദിക്കാം. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ആ സാറേ, ഞാൻ മനോജാണ് കോതമംഗലത്ത് സംസാരിക്കുന്നത്. ആ പറയും സാറേ. ഈ കഴിഞ്ഞ ദിവസം എന്റെ പല്ലിന്റെ വലതു സൈഡിലുള്ള അണപ്പല്ലിന്റെ ഒരു തുള ഉണ്ടായിരുന്നു. തുളയിൽ നിന്ന് അവര് റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിട്ട് റൂട്ട് കനാലിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ ഫസ്റ്റ് രണ്ടാമത്തെ സ്റ്റേജും കഴിഞ്ഞു. പക്ഷെ അതിന് ചെറിയ എന്തോ വേദനയും അതൊക്കെ അനുഭവപ്പെടുന്നുണ്ട് സാറേ. അത് ഇനി അത് റൂട്ട് കനാലിൽ ഇവർ ഗ്യാപ്പ് ഇറക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു സംശയം ചോദിച്ചാണ് സാറേ. അല്ല, തീർച്ചയായിട്ടും റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്തില്ല എന്നല്ലേ പറഞ്ഞേ?
റൂട്ട് കനാൽ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നിങ്ങൾ ചെല്ലുമ്പോൾ ഡോക്ടർ അത് വേദന ഇല്ലാത്ത രീതിയിലാക്കി അതിനെ റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്ത ശേഷമേ വേദന പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സംശയിക്കേണ്ട, അടുത്ത വിസിറ്റോടുകൂടി തീർച്ചയായിട്ടും ആ ഡോക്ടർക്ക് ആ വേദന ഇല്ലാത്ത അവസ്ഥയിലേക്ക് പല്ലിനെ കൊണ്ടുവരാൻ പറ്റും, അതിന് ഭംഗിയായിട്ട് ക്യാപ്പ് ചെയ്യാനും പറ്റും. ഇപ്പൊ ഡോക്ടർ ഈ പാർഷ്യൽ ഡെഞ്ചേഴ്സിനെ പറ്റി പറഞ്ഞു, ഫ്ലെക്സിബിൾ ഡെഞ്ചേഴ്സിനെ പറ്റി പറഞ്ഞു, പറഞ്ഞാൽ ബ്രിഡ്ജ് ഇംപ്ലാന്റ്. അപ്പോൾ ആൾക്കാർക്കൊക്കെ സംശയമുണ്ട്, ഇത് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, അത് ശരീരത്തിന് എന്തെങ്കിലും ദോഷം ചെയ്യുമോ? ഇല്ല, ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഡെന്റിസ്ട്രിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ അല്ല. ഇപ്പോൾ അക്രിലിക് ആണ് നമ്മൾ സാധാരണഗതിയിൽ ഡെഞ്ചറിൽ ഉപയോഗിക്കുന്നത്, സെറാമിക് ആണ് നമ്മൾ ഫിക്സഡ് ബ്രിഡ്ജിലും മറ്റേ ഇംപ്ലാന്റിലും ഉപയോഗിക്കുന്നത്. ഇതൊന്നും ഇപ്പോൾ ഒരു ഇനേർട്ടായിട്ട് സാധനം, സെറാമിക് എന്ന് വെച്ചാൽ ഒരു ഇനേർട്ടായി ഒരു ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും രോഗിക്ക് ഉണ്ടാക്കാത്തൊരു സമയം. സെറാമിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല, അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന സെറാമിക് പല്ലുകളെക്കാളും ഇപ്പോൾ ഒരുപാട് നൂതനമായ സെറാമിക് സിർക്കോണിയ അങ്ങനെയുള്ള ഒരുപാട് നൂതനമായ പല്ലുവെപ്പ് രീതികൾ നമുക്കൊരു രീതിയിലും തിരിച്ചറിയാൻ പറ്റില്ല. അത്ര നമ്മുടെ തൊട്ടടുത്തുള്ള പല്ലിൻ്റെ അതേപോലെ മിമിക്ക് എന്ന രീതിയിൽ നമുക്ക് ഫിക്സഡായിട്ട് പല്ല് വയ്ക്കാൻ സാധിക്കും. ഈ പറഞ്ഞതുപോലെ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമായിട്ട് കൂടാണല്ലോ ഈ പല്ല് വെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റേ പല്ലുകളുടെ നിറം, അതിന്റെ ആകൃതി, അതുമായിട്ടൊക്കെ യോജിക്കുന്ന രീതിയിലായിരിക്കുമല്ലോ ഈ അതിന്. നമ്മൾ ഒരു 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 നമ്മളൊരു പല്ലിനെ ഏത് രീതിയിൽ ഇപ്പോൾ ഇംപ്ലാന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പം മുൻവശത്തെ ഒരു പല്ല് നമ്മൾ നഷ്ടപ്പെട്ടിട്ട് അവിടെ ഉറപ്പിച്ച് വെക്കുന്ന ഒരു ബ്രിഡ്ജ് ആണെങ്കിലും ഇംപ്ലാന്റ് ആണെങ്കിലും, നമ്മൾ തൊട്ടടുത്തുള്ള പല്ലുകളുടെ മുകളിൽ നിന്ന് താഴെ ഒരു പല്ലിന് ഒറ്റ ഒരു നിറമല്ല ഉള്ളത്, അതിന് മോണയോട് ചേരുന്ന ഭാഗത്തെ നിറമാവില്ല, അതിൻ്റെ ടിപ്പിലേക്ക് വരും. ആ നിറങ്ങളെല്ലാം നമ്മൾ കോപ്പി ചെയ്തിട്ട് അതേ നിറങ്ങൾ നമ്മൾ ഇതിലേക്ക് ചെയ്തെടുക്കുക ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ചെയ്യും. അതുപോലെ നമ്മൾ പല്ലെടുത്ത് കഴിഞ്ഞിട്ട് പല്ല് വെക്കാനൊരു കാലപരിധിയാണ് ഏറ്റവും നല്ല ഒരു, നമ്മൾ ഈ പറയുന്ന ഗോൾഡൻ അവർ എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും നല്ലൊരു കാലപരിധി എത്രയാണ്, ഇത്ര നാളുകൾക്ക് ശേഷം? ബിക്കോസ് നമ്മൾ ആ പല്ലെടുത്തതിൻ്റെ മുറിവ് ഉണങ്ങണം, മോണ ഹീലാവണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതൊരു കാലയളവിനുള്ളിൽ പുതിയ പല്ല് വെക്കുന്നതായിരിക്കും അഭികാമ്യം? ഒരു പല്ല് സെറ്റ് ഇപ്പോൾ നോർമലി നമ്മളിപ്പോൾ ടോട്ടൽ എക്സ്ട്രാക്ഷൻ, കുറേ പല്ലുകൾ ഒന്നിച്ച് പറിച്ച് കഴിഞ്ഞ ശേഷം പല്ല് വെക്കാൻ നോർമലി അവിടെയാണ് നമുക്ക് ഏറ്റവും ഹീലിങ്ങിനെ പറ്റി ചിന്തിക്കേണ്ട അവസ്ഥ വരുന്നത്, പല്ല് സെറ്റ് മൊത്തമായിട്ട് വെക്കാം. ഓരോ രോഗിയിലും മോണ ഉണങ്ങുന്നത് ഓരോ സമയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മൾ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ ശേഷം 2-3 മാസം കഴിഞ്ഞിട്ട് റീകോൾ ചെയ്തിട്ട് നമ്മൾ ഹീലിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കും. അപ്പം ഹീലിംഗ് പോരാ എന്നുണ്ടെങ്കിൽ നമ്മൾ 1 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യും. നോർമൽ ഗതികൾ രീതിയിൽ ഒരു 3 മാസം സമയം കൊണ്ട് ഒരുവിധം മോണയ്ക്ക് നമുക്ക് പല്ല് സെറ്റ് വെക്കാൻ രീതിയിൽ ഉണക്കാം. ഇനി ബ്രിഡ്ജിങ് രീതിയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഹീലിംഗ് അത്രയും നീട്ടിക്കൊണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു പല്ല് എക്സ്ട്രാക്ട് ചെയ്ത ശേഷം നമുക്കൊരു മോസ്റ്റ് പ്രോബബ്ലി 2-3 വീക്സിനുള്ളിൽ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ നമുക്ക് ഹീലിംഗ് നന്നായിട്ട് കിട്ടും. പ്രൊവൈഡഡ് ഇത് ഡയബറ്റിക് അല്ല, അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 1 മാസം കൊണ്ട് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാം. നമുക്കൊരു കോളർ കൂടെ ഉണ്ട് ആലപ്പുഴയിൽ നിന്ന്, സുലേഖ. സുലേഖ, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടർ ഉണ്ട്, ചോദിക്കാം. ഹലോ ഡോക്ടർ, പറയൂ. ഞാൻ 64 വയസ്സുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ പല്ലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ പല്ലും ഉറച്ചു തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ പല്ലിന്റെ മോണകൾ മുഴുവൻ മേലോട്ടായിട്ടില്ല. അപ്പൊ അതിന് എന്താ ഒരു ചികിത്സയായിട്ടുള്ളത്? മോണ മോണിലേക്ക് പോയി എന്ന് പറയുന്നത് പല്ലിന് നീളം കൂടിയൊരു തോന്നലുണ്ടോ? നീളം കാഴ്ചയിൽ അകത്തെ പല്ലുകൾക്ക് ഉണ്ട്, പക്ഷേ പുറത്ത് കാണുന്ന പല്ലുകൾക്ക് അങ്ങനെ കുഴപ്പമില്ല. അകത്ത് മുഴുവൻ എന്ത് കഴിച്ചാലും ഇതിന് ഇടയ്ക്ക് കയറിയിരിക്കുക, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് മോണരോഗത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ കുറച്ച് വൈകിയ അവസ്ഥയുണ്ടെന്നുള്ളതാണ്. മോണയ്ക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ, മോണരോഗം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും പല്ലുകൾക്ക് ഉള്ള എല്ലിലുള്ള ഉറപ്പ് നഷ്ടപ്പെടുകയും പല്ല് ഇളകാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ അത് വൈകുന്തോറും ഈ പറഞ്ഞ പോലെ പല്ല് ഇളകിപ്പോവുകയും ചെയ്യും. അപ്പോൾ അധികം വൈകുന്നതിന് മുമ്പ് ഈ ഒരു മോണരോഗ വിദഗ്ധനെ കണ്ട് അത് ചികിത്സിച്ച് ഭേദമാക്കും. അതിന് നമ്മൾ ഈ പെരിയോറോണ്ടിക്സ്, അതായത് മോണരോഗ വിദഗ്ധന്, അതായത് മോണയുടെ രോഗങ്ങളിൽ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ കണ്ടുവേണം. ആദ്യം ഒരു ഡോക്ടറെ കണ്ടിരുന്നോ ഈ പ്രശ്നത്തിന്റെ പേരിൽ? ഡെന്റിസ്റ്റിനെ ആദ്യം കണ്ടിരുന്നോ? കണ്ടപ്പോ പല്ല് വൃത്തിയാക്കി തന്നിട്ട് പിന്നെ ചെല്ലാൻ പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളൊരു ഒരു മോണരോഗ വിദഗ്ധനായ ഒരു ഡോക്ടറെ കണ്ട് ഈ ഇത് ട്രീറ്റ് ചെയ്താൽ മാറ്റാവുന്ന പ്രശ്നമേ ഉള്ളൂ. എനിക്കിത് എക്സ്റേ നോക്കി അല്ലെങ്കിൽ നേരിട്ട് കണ്ടാണ് ഒരു കറക്റ്റായ ചികിത്സാ രീതി പറയാൻ പറ്റുള്ളൂ.
എന്നാൽ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് തീർച്ചയായിട്ടും നല്ല ഒരു റിസൾട്ട് ലഭിക്കും ഈ ട്രീറ്റ്മെൻറ് ചെയ്താൽ. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു വന്നത് ഫുൾ സെറ്റ് പല്ല് വെക്കുന്നതിനെ പറ്റി. അപ്പോൾ ഫുൾ സെറ്റ് പല്ല് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുഴുവൻ പല്ലും എടുത്ത് മാറ്റുന്നു, പുതിയൊരു സെറ്റ് പല്ല് നമ്മുടെ വായിലേക്ക് വെക്കുന്നു. അപ്പോൾ അതുവരെ നമ്മളുടെ വായിലില്ലാതിരുന്ന പുതിയൊരു അവയവം പോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സംസാരത്തിൽ ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ പ്രശ്നമുണ്ടാകാം, ആഹാരശീലങ്ങളിൽ പ്രശ്നമുണ്ടാകാം, പിന്നെ നമുക്ക് മാനസികമായും പല പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഇന്ന് വരെ എൻ്റെ വായിലുണ്ടായിരുന്ന ഒരു സാധനമല്ല ഇനി നാളെ മുതൽ എന്തോ ഒരു പുതിയ വസ്തു വരുന്നു. അപ്പോൾ ഇതിനെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനസികമായ ഒരു കൗൺസിലിംഗ് കൊടുക്കാറുണ്ടോ? അതെ, തീർച്ചയായിട്ടും ഇതിലെ ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല്ല് സെറ്റ് വെക്കുന്ന രോഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70 വയസ്സ് 80 വയസ്സായ ആൾക്കാരായിരിക്കും. അവരൊക്കെ നമ്മൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമായിട്ടൊരു കാര്യമില്ല. ഇതെങ്ങനെ ഇത് എന്ന് വെച്ചാൽ ഒരു പുതിയ രണ്ട് സാധനങ്ങളാണ് നമ്മൾ 32 സെപ്പറേറ്റ് യൂണിറ്റ് സ്ഥാനത്ത് മുകളിലും താഴെയും രണ്ട് സാധനങ്ങളാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതിനെ ഈ പറഞ്ഞ പോലെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇനീഷ്യലി ഭക്ഷണം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട്, വേദന, മോണയ്ക്കുള്ള വേദന, ഇതെല്ലാം ഉണ്ടാവും. ഇതിനെ തരണം ചെയ്യാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു നല്ല ക്ലാസ് തന്നെ കൊടുക്കണം. എന്നാലാണ് മാത്രം അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ അസ്വസ്ഥതകൾ ഈ പ്രായമായവരാകുമ്പോൾ തീർച്ചയായും അവരത് വെക്കാൻ കൂട്ടാക്കില്ല. ഒരു കോളറോട് ഉണ്ട്, പത്തനംതിട്ടയിൽ നിന്ന് ശാന്തമ്മ. ശാന്തമ്മ, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടർ ഉണ്ട്, സംസാരിക്കാം. ഹലോ സാറേ, പറയാം. എന്തേ ഈ മുന്നിലത്തെ ഈ 4-5 പല്ലെടുത്ത് 5-8 പല്ലെടുത്തത്? അപ്പം ഇനി എനിക്ക് ഷുഗർ 140, പിന്നെ യൂറിനകത്തില്ല, പ്രഷർ 150-90 ഉണ്ട്. അപ്പൊ എന്റെ പല്ല് എടുക്കാവുന്നൊരു സംശയം ചോദിക്കാൻ. ഷുഗർ എത്രയായിട്ടെന്ന് പറഞ്ഞത്? ഭക്ഷണത്തിന് മുമ്പ് ആണോ? 140 എന്ന് പറഞ്ഞത്? യൂറിനകത്തില്ല. നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ 140 ആണ് ഷുഗർ. ഈ അവസ്ഥയിൽ നിങ്ങളുടെ പല്ല് പറിക്കുന്നതിന് വലിയ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പ്രഷർ 90 അത് കൂടാതെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? പ്രഷറും ഷുഗറും അല്ലാതെ വേറെ? പിന്നെ ഈ ഫിക്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന ഫിസിഷ്യൻ ഏതിലൊരു ഡോക്ടർ കാണുന്നുണ്ടാവുമല്ലോ, ആ ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറെ ഡോക്ടർ പല്ല് പറിക്കാൻ പറഞ്ഞു. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പല്ല് പറിക്കാം, പിന്നെ അതിനെപ്പറ്റി സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫുൾ സെറ്റ് പല്ല് വെക്കുമ്പോൾ ഇതിൻ്റെ വൃത്തിയെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വളരെ അണുബാധ ഉണ്ടാകാനും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒരുപാട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പിന്നീട് ആ മോണയ്ക്ക് ക്ഷതമേൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഒരു വൃത്തി എങ്ങനെയായിരിക്കും? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാരണം പല്ല് നഷ്ടപ്പെടുന്നത് ഉണ്ടാകുന്ന ഒരു കാരണം തന്നെ വൃത്തിയുടെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. പലരിലും പല്ല് നഷ്ടപ്പെടുന്ന അവരുടെ ആ കെയർലെസ്നെസ് കൊണ്ട് തന്നെയാണ്. ഇവരുടെ എല്ലാവരും വിചാരം ഈ പല്ല് കൃത്രിമ പല്ല് വെച്ച് കഴിഞ്ഞാൽ ഇനി പിന്നെ കേടുവരാനുള്ള സാഹചര്യം തീരെയില്ല, അപ്പോൾ അതിനെപ്പറ്റി വറീഡാവണ്ട എന്നുള്ളതാണ്. ഈ ഒരു എന്താണ് ഈ പച്ചമരത്തിനോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെങ്കിൽ ഉണക്കമരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ബൈബിളിൽ പറഞ്ഞൊരു അവചനമാണ്. അത് പറഞ്ഞ പോലെ സ്വന്തം പല്ലിനോട് ഇങ്ങനെ പ്രവർത്തിച്ചവരിൽ നിന്ന് നമ്മൾ ഈ വെക്കുന്ന പല്ലിനോട് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഞാൻ ഒരു പല്ല് സെറ്റ് വെച്ച് കൊടുത്തൊരു പേഷ്യൻ്റ്, അദ്ദേഹം മുറുക്കും. മുറുക്കി കഴിഞ്ഞിട്ട് ഈ പല്ലിൽ ഈ സെറ്റിൽ കറപിടിക്കാതിരിക്കാൻ അയാൾ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ആ പൊടികൾ പലതും പ്രയോഗിക്കും. 3 മാസം കഴിഞ്ഞ് വന്നപ്പോൾ ഈ പല്ലുകൾ ഒന്നും തന്നെ കാണാനില്ല, അതുപോലെ ഉറച്ചു കളയും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്, പല്ല് വെച്ച് കഴിഞ്ഞാൽ സെറ്റാണെന്നുണ്ടെങ്കിൽ രാത്രി കഴിയുന്നതും പല്ല് സെറ്റ് ഉപയോഗിക്കാതിരിക്കുക. അത് ക്ലീൻ ചെയ്യാനുള്ള പ്രത്യേകതരം ബ്രഷുണ്ട്, അത് ക്ലീൻ ചെയ്യാനുള്ള പ്രത്യേകതരം പേസ്റ്റ് ഉണ്ട്. ഇവ ഒരു ഡെൻറ്റിസ്റ്റിനോട് പറഞ്ഞാൽ നമുക്ക് ലഭിക്കും. ഇനി ഉറപ്പിച്ച് വെക്കുന്ന പല്ലാണെന്നുണ്ടെങ്കിൽ ഡെൻ്റൽ ഫ്ലോസിങ്, മലയാളികൾക്ക് അത്ര താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. കാരണം എവിടെ നോക്കിയാലും നമ്മൾ ഈ ടൂത്ത്പിക്സ്, ഏത് ഹോട്ടലിൽ ചെന്നാലും എവിടെ ചെന്നത്, ഈ ഒരു ശീലം വളരെ അത്യാവശ്യമായിട്ട് നിർത്തണം. ഫ്ലോസിങ് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഡെൻ്റൽ ഇംപ്ലാന്റ് ചെയ്താലും ബ്രിഡ്ജ് ചെയ്താലും, ബ്രിഡ്ജൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പല്ലില്ലാത്ത ഭാഗത്തെ പല്ലിൻ്റെ അടിവശത്തെല്ലാം ശരിക്കും ഫ്ലോസ് ചെയ്യണം. അപ്പോൾ അല്ലാതെ തന്നെ സ്വന്തം നല്ല പല്ലുകളിലും ഫ്ലോസിങ് വളരെ അത്യാവശ്യം. ഇതുപോലെ കെയർ എടുത്ത് ശ്രദ്ധിക്കുകയും 6 മാസത്തിലൊരിക്കൽ ഡെൻറ്റിസ്റ്റിനെ കണ്ട് ചെക്ക് ചെയ്യുകയും ചെയ്യണം. ഈ പറയുന്നതിൽ ആൾക്കാർ അധികം ഒന്നും ശ്രദ്ധ കൊടുക്കാറില്ല. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ശ്രദ്ധയുടെ മറ്റൊരു കാര്യമാണ്, പലപ്പോഴും ഇത് വെള്ളത്തിലിട്ട് വെക്കണമെന്ന് പറയാറുണ്ട് പല്ല് സെറ്റ്. അതിനൊരു പ്രത്യേക കാരണവുമുണ്ട്. മാത്രവുമല്ല പലരും ശ്രദ്ധയില്ലാതെ പലപ്പോഴും വെള്ളത്തിലല്ലാതെ ഇത് കൊണ്ടിട്ട് വെക്കുകയും അതുകൊണ്ട് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും. അതായത് വെള്ളം അതിന്റെ ഈ അക്രിലിക്കിൽ ഉണ്ടാക്കുന്ന പല്ലിന് പുറത്തിരുന്നാല് കാലക്രമേണ അതിന്റെ ഷേപ്പില് വ്യത്യാസം വരും.
ഒരു ചെറിയ വ്യത്യാസത്തിൽ വന്നാൽ പോലും രോഗിക്ക് പേഷ്യൻ്റ് അത് ആ പല്ല് വെക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വെള്ളത്തിൽ, സാധാരണ റൂം ടെമ്പറേച്ചറുള്ള വെള്ളത്തിലാണ് അത് സൂക്ഷിക്കേണ്ടത്. പിന്നെ ഈ പുറമേ വയ്ക്കുന്ന ഒരുപാട് കേസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കാണാതാവുക, പല കാരണങ്ങളാണ് കാണാതെന്ന് പറയുന്നത്. അപ്പോൾ അത് അതൊരു ഇഷ്യൂ ആണ് അങ്ങനെ, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ഈ കൃത്രിമ പല്ലുകൾ വെക്കുമ്പോൾ താടി ചുരുങ്ങുകയും മുഖത്തിൻ്റെ ഷേപ്പ് മാറുകയും ചെയ്യുമെന്നൊക്കെ പറയാറുണ്ട്, അത് ശരിയാണോ? സാധാരണഗതിയിൽ താടി ചുരുങ്ങുന്നത് പല്ല് നഷ്ടപ്പെടുമ്പോഴാണ്. അതായത് താടിയലിൻ്റെ ഒരു കർമ്മം എന്ന് പറയുന്നത് പല്ലിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ പല്ല് നഷ്ടപ്പെടുമ്പോൾ ആ താടിയലിൻ്റെ ആ എല്ല് ഇല്ലാതായിക്കൊണ്ടിരിക്കും. ഈ പറയുന്ന നേർ വിപരീതമാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒരു പല്ല് വെക്കുമ്പോൾ ഈ താടിയലിന് വീണ്ടും ആ മാസ്റ്റിക്കേഷൻ കടിക്കുന്ന ഫോഴ്സ് കിട്ടുമ്പോൾ ആ പല്ല് മോണത്തെ ചുങ്ങിപ്പോകാതിരിക്കുകയാണ് ചെയ്യുക. ഒരു കോളറൂടെ ഉണ്ട്, എറണാകുളത്ത് നിന്ന് ഉമ. ഉമ, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടർ ഉണ്ട്, ചോദിക്കാം. ഓക്കെ, ഹലോ. ഹലോ, പറയൂ. ആ, ഞാനിപ്പോ എന്റെ ചേച്ചിക്ക് വേണ്ടിട്ടാണ് വിളിക്കുന്നത്. പറയൂ. ആ, ചേച്ചിയുടെ എന്ന് വെച്ചാ പല്ല് ചെറുപ്പത്തില് നേരത്തെ പൊങ്ങിയതായിരുന്നു നല്ല. ഓ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു തവണ കൊണ്ടുപോയി ക്ലിപ്പ് ഇട്ട് പല്ല് നല്ല പോലെ ഒതുങ്ങിയായിരുന്നു. ഓ, നല്ല നിരപ്പേ. പക്ഷെ ക്ലിപ്പ് ഊരി, പിന്നെ നമുക്കിങ്ങനെ ഊരിയിടാവുന്ന ക്ലിപ്പ് ഇല്ലേ, അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഡോക്ടർ പറഞ്ഞു അത് ഇനി യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു, അത് മാറ്റി. പക്ഷെ ഇപ്പോ വീണ്ടും പല്ല് എത്രയായിരുന്നു പൊങ്ങിയത് അതിനേക്കാൾ ഇരട്ടിയായിട്ട് വീണ്ടും പൊങ്ങിയേക്കുവാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഒരു ഡെന്റിസ്റ്റിന് കാണിച്ചപ്പോ അവര് പറഞ്ഞത് മോണയാണ് പൊങ്ങുന്നതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പല്ല് ഒരു പ്രാവശ്യം ഡോക്ടറെ കണ്ട് കമ്പിയിട്ട് താന്ന് നല്ലൊരു റിസൾട്ട് കിട്ടിയതാണല്ലേ? നല്ല റിസൾട്ട് കിട്ടിയതായിരുന്നു, നല്ല ഇതായിട്ടിരുന്നു. ആ റിസൾട്ട് കിട്ടിയ ശേഷം നിങ്ങൾ ഒറ്റ കമ്പി, ഒരു കമ്പിയിട്ട് ആ പല്ല് പിന്നെ തിരിച്ചു പോവാതിരിക്കാനായിട്ട് എത്ര നാളാ കമ്പി ഇട്ടു? അത് അവര് പറഞ്ഞത് 3-4 മാസം ഇട്ടാ മതി എന്നാണ് പറഞ്ഞത്. ഒരു കാരണവശാലും അങ്ങനെ അല്ല ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങൾ ആ കമ്പി മിനിമം ഒരു വർഷമെങ്കിലും ഉപയോഗിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ പല്ല് തിരിച്ച് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അത് വീണ്ടും ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് അതിനെ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് പഴയ പോലെ തന്നെ അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ, എനിക്ക് കാണാതെ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. മോണ നേരത്തെ ട്രീറ്റ്മെന്റ് ചെയ്ത് കറക്റ്റ് ചെയ്താണെങ്കിൽ വീണ്ടും കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും വരുന്ന ഒരു പ്രശ്നം ഇതാണ്, ഡോക്ടർമാർ ഒരു ചികിത്സ ചെയ്തതിന് ശേഷം തുടർച്ചയായി നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ വരികയും, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയും മലയാളികൾക്കുണ്ട്. ഇപ്പൊ വിളിച്ച ആ സംഭവം പ്രത്യേകിച്ച് അതാണ്. നമ്മൾ ഒരു പല്ലിനെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇപ്പോഴത്തെ ഡെന്റൽ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പല്ലിനെ ഏത് സ്ഥാനത്ത് വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം, വളരെ എളുപ്പമാണ്. പക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഭവം ആ പല്ലിനെ അവിടെ സ്ഥിരമായി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ പല്ലിനെ അവിടെ സ്ഥിരമായി നിർത്തുക എന്നുള്ള ജോലി ചെയ്യേണ്ടത് ഈ രോഗിയാണ്. അതിനെ അവിടെ ഒരു കുറച്ച് കാലത്തേക്ക് ആ പല്ലിനെ ആ പൊസിഷനിൽ നിർത്താനായിട്ടുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടാണ് ഈ ട്രീറ്റ്മെൻറ് അവസാനിപ്പിക്കുന്നത്. അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് തിരിച്ച് പല്ല് വീണ്ടും യഥാർത്ഥത്തിലേക്ക് വരുന്നത്. നമ്മൾ ഈ മലയാളികൾ പലപ്പോഴും ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്ന് പറയുന്നവരാണ്. അപ്പോൾ പലപ്പോഴും പലരും ഇതിൻ്റെ ഒരു സാമ്പത്തികവും കൂടി നോക്കിയിട്ടാണ് പല്ല് വെക്കാതിരിക്കുന്നത്. ഇതിന് ചിലവ് വലിയതാണോ? ആണെങ്കിൽ പല്ലില്ലാതെ തന്നെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊരു രീതി വരുന്നു. ഇതിൻ്റെ ചിലവ് എങ്ങനെയാണ്? ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെന്റിസ്ട്രി ഈസ് വെരി ചീപ്പ് ബട്ട് നെഗ്ലിജൻസ് ഈസ് കോസ്റ്റ്ലി. ഒരു കൺസൾട്ടേഷനേക്കാളും ചിലവ് അല്പം കൂടുതലാണ് ഒന്ന് പല്ല് അടയ്ക്കാൻ. ഒരു പല്ല് അടയ്ക്കുന്നതിനേക്കാളും കുറച്ച് ചിലവ് കൂടുതലാണ് ക്ലീൻ ചെയ്യാൻ. ക്ലീൻ ചെയ്യുന്നതിനേക്കാളും ചിലവ് കൂടുതലാണ് പല്ല് വെക്കാൻ. അപ്പം നമ്മളൊരു പേഷ്യൻ്റ് ഏത് സമയത്താണ് ഈ ട്രീറ്റ്മെൻറ്റിന് ചൂസ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും. ഒരു പല്ല് അടയ്ക്കാൻ ആ സമയത്ത് ഒരുപാട് സൂചനകൾ നമുക്ക് തരും. പല്ല് കേടാവുന്നത് രോഗി അറിയുന്നുണ്ട്, കേടാവുന്ന പുളിപ്പ് അറിയുന്നുണ്ട്, വേദന അറിയുന്നുണ്ട്. ഈ അവസ്ഥ അറിഞ്ഞിരുന്നിട്ട് പോലും അത് ചെയ്യാതെ വൈകിക്കുമ്പോഴാണ് ഡെന്റിസ്ട്രി കോസ്റ്റ്ലി ആവുന്നത്. അപ്പോൾ ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ലൈവ് ഡോക്ടേഴ്സിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ നന്ദി ഡോക്ടർ. അപ്പോൾ ഇനിയും വരണം, ഇത് രണ്ടാമത്തെ തവണയാണ് ഡോക്ടർ വരുന്നത്. അപ്പോൾ ലൈവ് ഡോക്ടേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി 100 ന്യൂസ് ആണ്. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.